മാണിസിക്കാപ്പൻ കുറേ പേരെ വിഡ്ഢികളാക്കി മലക്കം മറിഞ്ഞു. ഇത് നേരത്തെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ആരും പ്രത്യേകിച്ച് യു ഡി എഫ് വിശ്വസിച്ചില്ല. പാല എൻ്റെ ജീവനാണ്, തറവാടാണ്, തേങ്ങാക്കൊലയാണ്, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ പാലായിലേ മത്സരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്തായി? ഇപ്പോൾ പറയുന്നത് ശരത് പവാർ പറഞ്ഞാൽ പാല മണ്ഡലത്തിൽ നിന്നും മാറുമെന്നാണ്. തൻ്റെ നേതാവ് ശരത് പവാർ ആണെന്നുമാണ്. കാപ്പൻ ആരാ മോൻ എന്നും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങോട്ടും അങ്ങോട്ടും ചായും ചരിയും. മാത്രമല്ല അവാർഡുകളൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല ഒരു നടനാണ്. അത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം പണം മുടക്കി എടുക്കുന്ന സിനിമകളാണെങ്കിലും എട്ട് നിലയിൽ പൊട്ടുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് രാഷ്ട്രീയത്തിലും അഭിനയിക്കുന്നത്. ശരത് പവാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കേരളത്തിൽ നിന്നും യാത്ര തിരിക്കുന്നത് വരെയും പറഞ്ഞിരുന്നത് പാല വിട്ടു നൽകില്ല, പാല വിട്ടു നൽകില്ല, പാല കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടും എന്നൊക്കെയാണ്. എന്നാൽ പവാറുമായി ചർച്ച കഴിഞ്ഞിറങ്ങിയപ്പോൾ മനസ്സിലായി കേരളത്തിൽ തുടർഭരണം വരുമെന്നും സുരക്ഷിത സീറ്റ് കിട്ടിയാൽ മത്സരിച്ച് മന്ത്രിയാകാമെന്നും. സുരക്ഷിത മണ്ഡലമല്ല, എല്ലാ വോട്ടും കിട്ടുന്ന മണ്ഡലത്തിൽ പോയി നിന്നാലും ഈ നിലപാടാണെങ്കിൽ MLA-യുമാകും മന്ത്രിയുമാകും. കാരണം ഈ കരടം മറച്ചിലും വിലപേശലും മാധ്യമങ്ങളിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ശരത് പവാറിനെ മുന്നിൽ നിർത്തി ദേശീയ തലത്തിൽ പുതിയ മുന്നണിക്ക് ഇടതു പാർട്ടികൾ നീക്കം നടത്തുന്ന സാഹചര്യത്തിൽ NCP കേരളത്തിൽ മുന്നണി വിടുമോ? ഇല്ല. പാലായും ആലത്തൂരും അടക്കം സിറ്റിംഗ് സീറ്റുകൾ വേണമെന്ന നിലപാടിൽ NCP ഉറച്ചു നിൽക്കുമ്പോഴും മുന്നണി മാറ്റം അജണ്ടയിൽ നിന്ന് ഒഴിവാക്കാനാണ് ശരത് പവാർ നിർദ്ദേശിച്ചത്. പാല ലഭിച്ചില്ലെങ്കിൽ വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റും രാജ്യസഭാ സീറ്റും വേണമെന്ന നിലപാടിലേക്ക് NCP എത്തിച്ചേർന്നു. ഒടുവിൽ കുട്ടനാടിനും NCP നിർബന്ധമില്ല, നിർബന്ധം പിടിച്ചാൽ നടക്കില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. കുട്ടനാട് മാണിക്കല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ്സിനാണ് സാധ്യത. അതുപോലെ ചങ്ങനാശ്ശേരിയും. കഴിഞ്ഞ പ്രാവശ്യം ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ KC ജോസഫ് മത്സരിച്ച ചങ്ങനാശ്ശേരി മാണിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ കുട്ടനാട് ഡോക്ടർ KC ജോസഫിന് നൽകും. വീണ്ടും ചങ്ങനാശ്ശേരി കൊടുക്കുകയാണെങ്കിൽ കുട്ടനാട് മാണിക്ക് കൊടുക്കും. മാത്രമല്ല കുട്ടനാട് NCP കിട്ടുകയാണെങ്കിൽ മത്സരിക്കുക തോമസ് ചാണ്ടിയുടെ സഹോദരനാണ്. അയാൾ മത്സരിച്ചാൽ എത്രത്തോളം വിജയസാധ്യതയുണ്ടെന്ന് LDFന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് CPM തയ്യാറാകില്ല. അതേസമയം പാലായിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചാൽ മാണി സി കാപ്പനെ UDF സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറാണെന്ന് PJ ജോസഫ് വ്യക്തമാക്കിയിരുന്നു. കാപ്പനും ജോസഫും പലതവണ ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. മാത്രമല്ല UDFമായും കാപ്പനും TP പീതാംബരനും ചർച്ച നടത്തി UDFൽ വന്നാൽ 4 സീറ്റുകൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും കാപ്പൻ്റെ പുട്ടുമണി പവാറിൻ്റെ അടുത്ത് നടക്കില്ല, അത് നടക്കത്തുമില്ല.